Que hi, good morning. നമുക്ക് പ്രേരെല്ലാം എല്ലാവരും കൈ കൂപ്പിടിച്ചേ, കണ്ണടച്ചേ. കുഞ്ഞു പൈതങ്ങളുടെ സ്നേഹിതനായ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നെ നല്ല കുഞ്ഞാക്കി മാറ്റണമേ. എൻ്റെ വാശിയും എൻ്റെ രോഗവും മാറ്റിത്തരണമേ. എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും ചേട്ടനെയും ചേച്ചിയെയും വാവിയെയും അനുഗ്രഹിക്കണമേ. സെൻറ്റ് തോമസ് നഴ്സറി സ്കൂൾ വളർന്ന് വലുതാകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹിതരായി എന്നെയും എൻ്റെ കൂട്ടുകാരെയും മാറ്റണമേ. ദൈവമേ, ഞങ്ങളിൽ വന്ന് വാഴണമേ. ആമേൻ. പഠിക്കാം. റെഡിയല്ലേ? തണുക്കണുണ്ടോ? പുതപ്പിൻ്റെ ഉള്ളിലാണോ എല്ലാവരും? എഴുന്നേറ്റോ. എഴുന്നേറ്റു. കാലത്ത് എന്ത് ചെയ്തു? ബ്രഷ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാ? കാലത്ത് എന്താ കഴിച്ചേ? ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നിങ്ങൾ മൊബൈൽ തുറന്നതല്ലേ. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. എഴുന്നേറ്റ ഉടനെ ആരും മൊബൈൽ എടുത്ത് നോക്കരുത്. എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് കുളിക്കേണ്ടവർ കുളിച്ച്, ഇത് ചായ കുടിച്ച്, പലഹാരങ്ങൾ കഴിച്ച്, അല്ലെങ്കിൽ കഞ്ഞി കുടിച്ച്, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളമാണ്. മലയാളത്തിൽ നമ്മൾ കഴിഞ്ഞ മലയാള ക്ലാസ്സിൽ നമ്മൾ ഏത് സൗണ്ട് ആണ് പഠിച്ചത്, ഏത് വേർഡ് വാക്കുകളാണ് പഠിച്ചത്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ, കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് എലി. എലി പഠിച്ചു ഇല്ലേ? അതുപോലെ എ ഉച്ചാരണം വരുന്നത് പഠിച്ചില്ലേ? എയുടെ ചിഹ്നം, എയുടെ ചിഹ്നം നമ്മൾ പഠിച്ചു. എയുടെ ചിഹ്നം പഠിച്ചു. എയുടെ ചിഹ്നം വെച്ചിട്ടുള്ള ഒരു വാക്ക് ഏതായിരുന്നു? ചെവി. എയുടെ ചിഹ്നം വെച്ചിട്ടുള്ള വാക്ക് ഏതായിരുന്നു? ചെവി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ പഠിക്കാൻ പോകുന്നത്? എന്താ പഠിക്കാൻ പോകുന്നത്? ഇപ്പം നമ്മൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഇതൊക്കെ തന്നെ വായിക്കാൻ അറിയാൻ പറ്റും അല്ലേ? ഈ അക്ഷരം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ അക്ഷരം ഏതാ? ഏ. ഈ അക്ഷരം ഏതാ? ന. ഈ നായുടെ കൂടെ വള്ളി വരുമ്പോൾ എന്താ വായിക്കുക? നീ. നായുടെ കൂടെ വള്ളി വരുമ്പോൾ എന്താ വായിക്കുക? നമുക്ക് ഈയുടെ ചിഹ്നം പഠിച്ചപ്പോൾ പഠിച്ചിട്ടില്ലേ? നീ. അപ്പൊ നീ എന്താണ്? ഏണി. ഏണി എന്താ? നമ്മൾ മുകളിലോട്ടൊക്കെ കയറാനായിട്ട് പണി 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 ആയിട്ടുള്ള സാധനം നിങ്ങൾ കണ്ടിട്ടില്ലേ? രണ്ട് നീളത്തിൽ രണ്ട് കോല്, അതിനിടയിൽ ചെറിയ ചെറിയ കോല് വെച്ച് നമ്മൾ മുകളിലോട്ട് ചവിട്ടി കയറാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ഏണി. ഇനി ഏ എന്നുള്ളതിന് ഒരു ചിഹ്നമുണ്ട്. ഏടെ ചിഹ്നം എന്തായിരുന്നു? ഏടെ ചിഹ്നം ഇതായിരുന്നു അല്ലേ? ഇനി ഏ എന്നുള്ളതിൻ്റെ ചിഹ്നമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഏ എന്നുള്ളതിൻ്റെ ചിഹ്നമാണ് ഇത്. മുകളിലും ഉള്ളിലോട്ട് കുനിച്ചിട്ടുണ്ട്, അടിയിലും കുനിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചിഹ്നം കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ പഴയ ഫോണൊക്കെ ഇല്ലേ, പഴയ ഫോണിൻ്റെ മുകൾ ഭാഗത്തും ഇങ്ങനെ ഒരു ഇതുണ്ട്, അടിഭാഗത്തുണ്ട്. അപ്പം അത് ഓർത്തിരിക്കുക. അപ്പം പെട്ടെന്ന് നമുക്ക് ഏടെ ചിഹ്നം വരുമ്പോൾ ആ അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പം ഏടെ ചിഹ്നം കണ്ടോ? ഏ. അപ്പൊ ഇവിടെ നമ്മളിവിടെ എഴുതി, ടീച്ചർ എഴുതിയിട്ടുണ്ട്, ഇതേതക്ഷരം? ആ പ. ഇതേതക്ഷരം? പ. ഈ പ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഏ എന്ന ചിഹ്നം വരുമ്പോൾ നമ്മൾ എന്തത് വായിക്കും? പേ. അണ്ട ഉച്ചാരണം ഏതിൽ അവസാനിക്കുന്നേ? ഏ. ഏ എന്നുള്ളതിലാണ് ആ ഉച്ചാരണം അവസാനിക്കുന്നത്. അപ്പൊ എന്തെന്നത് വായിക്കുക? പേ. എന്തെന്നാ വായിക്കുക? പേ. പായുടെ കൂടെ ഏടെ ചിഹ്നം വരുമ്പോ എന്താ വായിക്കുക? പേ. ഇതേതക്ഷരം? എല്ലാരും പറഞ്ഞേ. ആ ന. ഏതക്ഷരം? ന. അപ്പൊ ഇതെന്തെന്നാ ചേർത്ത് വായിക്കുക? പേ ന. പേന. എന്താ വായിക്കുക? പേ ന. പേന. എന്താ വായിക്കുക? പേന. അപ്പൊ ഇന്ന് പഠിച്ച രണ്ട് വാക്കുകൾ ഏതൊക്കെയായിരുന്നു? ഏണി, പേന. ഏടെ ചിഹ്നമാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായ? അപ്പൊ ഓരോ അക്ഷരത്തിന്റെയും കൂടെ ആ ചിഹ്നം വരുമ്പോൾ എന്ത് ചെയ്യുന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത്? ഇതെന്താ വായിക്കേ? കായാണ് ഈ ചിഹ്നത്തിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഏടെ ചിഹ്നത്തിൻ്റെ കൂടെ കായാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് വായിക്കും? കേ. ചാണെങ്കിലോ? ചേ. ദായാണെങ്കിലോ? ദേ. തായാണെങ്കിലോ? തേ.
ഇനിയിപ്പേ നമ്മളോട് പറഞ്ഞു, ഇനി വായാണെങ്കിലോ വേ, യായാണെങ്കിലോ ഏ. അപ്പൊ നമ്മൾ ഉച്ചാരണം ഇതിൽ അവസാനിക്കണം, ഏല അവസാനിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച വാക്ക് ഏതൊക്കെയാ? ഏണി പേന, ഏ പേ കണ്ടോ, ഏ പേ ഏണി പേന. ഇനി അതോടൊപ്പം നമ്മൾ ഇനി ഇംഗ്ലീഷാണെന്ന് നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ച കഴിഞ്ഞ ടൈമിൽ പഠിച്ചത് തന്നെയാണ്, റിപ്പീറ്റേഷൻ ആണ് വരുന്നത്. അതാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത്. നിങ്ങളുടെ പേജ് നമ്പർ 11 നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദ ഡോഗ് റൺസ്, എ ടോപ്പ് ഓൺ എ ടോയ്, എ ഫോക്സ് ഓൺ എ ലോഗ്, എ റാറ്റ് ഓൺ എ ടിൻ, ദിസ് ഈസ് എ ബസ്, ദാറ്റ് ഈസ് എ കാർ. ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന് അനുയോജ്യമായ, ഇതിന് സ്യൂട്ടബിൾ ആയ സെന്റൻസ് ഇതിൽ നോക്കി നമ്മളോട് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പിക്ചർ കൊടുത്തിരിക്കുന്നത് ഒരു ഡോഗ് ഒരു ലോഗിൻ്റെ മുകളിലാണ് അല്ലേ. അപ്പം നമ്മളിവിടെ ഏതാണെന്ന് നോക്കാം. ഡോഗല്ല, ഫോക്സ്. ഫോക്സ് ലോഗിൻ്റെ മുകളിലാണ്. ഇത് ടീച്ചർ പെട്ടെന്ന് നോക്കിയപ്പോൾ ഡോഗാന്ന് ചോദിച്ചു. ഡോഗല്ലാണ്ടത് ഫോക്സ്. ആ അപ്പം നമ്മൾ ഇവിടെ എന്തെഴുതേണ്ടത്? ഇവിടെ എന്തെഴുതണം? എ ഫോഗ്, ഒരു ഫോക്സ് ഒരു ലോഗിൻ്റെ മുകളിൽ. അതാണ് നമ്മൾ മലയാളം പറയുമ്പോൾ നമ്മൾ പിക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഇതിൽ നോക്കി എന്തെഴുതണം? എ ഫോക്സ് ഓൺ എ ലോഗ്. അതുപോലെ ഓരോന്ന് നിങ്ങൾക്ക് നോക്കി എഴുതാറിയില്ലേ, ഈ റാറ്റ് ടിന്നും ഏതാണ്? എ റാറ്റ് ഓൺ എ ടിൻ, മുകളിൽ. ഇനി ഇവിടെ മുകളിൽ അടിയിൽ നിന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ബസ്സിന്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ഇവിടെ നോക്കിയേ? ദിസ് ഈസ് എ ബസ്. എന്താ പറയാ? ദിസ് ഈസ് എ ബസ്. ഇനി ഒരു കാറ് കാണിച്ചിട്ടുണ്ട്, അപ്പൊ എന്താ പറയാ? ദാറ്റ് ഈസ് എ കാർ. ഇനി ഇതേ ഒരു പട്ടി ഓടുന്നുണ്ട്, അപ്പൊ എന്താ പറയാ? ദ ഡോഗ് റൺസ്. ഇനി ഒരു ഡോളിന്റെ മേലെ ഒരു ടോപ്പ് ഇരിപ്പുണ്ട്, അപ്പൊ എന്താ പറയാ? എ ടോപ്പ് ഓൺ എ ടോയ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതും ഇതോടൊപ്പം ഹോംവർക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഈ പേജൊക്കെ വായിച്ച് ഉറക്കെ വായിക്കണം. നമുക്ക് 3 ദിവസമല്ലേ ക്ലാസ് ഉള്ളൂ, ചൊവ്വാഴ്ചയൊക്കെ ഫ്രീ ആണ്. ആ സമയത്തൊക്കെ ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ വായിക്കണം. ഇതെല്ലാം നിങ്ങൾ പഠിച്ച വാക്കുകളായതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് സ്വയം ഇന്ന് പാരൻസിന് സമയം ഇല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഓരോ അക്ഷരങ്ങൾ പറഞ്ഞ് വായിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ പാരൻസിന് സൗകര്യമുള്ളവർ അവരെ കൂടെ ഇരുത്തി ഇത് വായിക്കാൻ പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പേജ് നമ്പർ 14 ചെയ്യണം. ഈ ദിവസം തന്നെ പേജ് നമ്പർ 14 ഓണും ഇന്നും എഴുതാനാണ്. മറന്നു പോയിട്ടില്ലല്ലോ. ഓൺ എന്ന് വെച്ചാൽ മേലെ, ഇന്ന് വെച്ചാൽ ഉള്ളിൽ അല്ലേ. ഓൺ എന്ന് വെച്ചാൽ മേലെ, ഇന്ന് വെച്ചാൽ ഉള്ളിൽ. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കിയിട്ട് ഓണാണോ ഇന്നാണോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഹെൻ എവിടെയാ? ഓൺ. അതുപോലെ ഈ ക്യാറ്റ് എവിടെയാ? ഇൻ. അതുപോലെ ഈ പേജ് നിങ്ങൾ ചെയ്യില്ലേ? ഓക്കെ, താങ്ക് യു.